ഹായ്, ഞാൻ കെസ്യ സോയി, കൊടക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ MBBSന് പഠിക്കുന്നു. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു പഠിപ്പിച്ചോ ബുജിയോ ഒന്നുമല്ല, ഒരു സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച സാധാരണ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ്. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ ഈ ബ്രില്യൻ്റ് പാലയിൽ റിപ്പീറ്റിന് ചേരുന്നത്. ആദ്യമൊക്കെ വീക്ക്ലി എക്സാംസിന് A+ ഒക്കെ കിട്ടിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഇഷ്ടം തോന്നിയെങ്കിലും പിന്നീട് പോർഷൻസ് കൂടി വന്ന് ആ A+കൾ A B+ ഒക്കെ ആയപ്പോൾ ഉള്ളിലൊരു പേടിയായി തുടങ്ങി. ഇത് കിട്ടുമോ, കിട്ടിയില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും, പ്രൈവറ്റ് കോളേജിൽ വിടില്ല എന്ന് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് വേറെ ഏത് കോഴ്സിന് പോകും, അങ്ങനെയൊക്കെ ഒരു പേടിയായി തുടങ്ങി. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ പേരൻസ് എൻ്റെ കൂടെ വന്നിരുന്ന് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ കൂടെ നിന്ന് പഠിക്കാനുള്ള സൗകര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ബ്രില്യൻ്റ്ലി ക്ലാസ് ടീച്ചേഴ്സ്, അതായത് ഒരു എക്സാം മാർക്ക് കുറഞ്ഞാൽ എന്ത് പറ്റി, കുഴപ്പമില്ല, അടുത്ത എക്സാമിന് മേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് തരാൻ ക്ലാസ് ടീച്ചേഴ്സും കോർഡിനേറ്റേഴ്സും, അതുപോലെ എക്സാം റിസൾട്ട് വായിക്കാൻ വരുമ്പോൾ പേരെടുത്ത് വിളിച്ച് ഇന്ന് A+ ഇല്ലല്ലോ, AI പോയല്ലോ, അടുത്ത തവണ ശ്രമിക്കണം എന്ന് പറയുന്ന ഡയറക്ടേഴ്സും ഒക്കെ തന്നെയായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എന്നെപ്പോലൊരു കുട്ടി നീറ്റ് പോലൊരു എക്സാം ക്രാക്ക് ചെയ്ത് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസണായി എനിക്ക് തോന്നുന്നത്, ഞാൻ ഒരു എക്സാമും, അത് വീക്ക്ലി എന്നോ മോഡൽ എന്നോ ഒന്നുമില്ല, ഒരു എക്സാമും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല, എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ തിരിച്ചു വന്നിരുന്ന ഓരോ മോഡൽ എക്സാം അല്ലെങ്കിൽ ഓരോ എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഹോസ്റ്റലിൽ വന്നിരുന്നു അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തു, അറിയാവുന്ന കുട്ടികളോട് ചോദിച്ച് സോൾവ് ചെയ്തിരുന്നു. അത് തന്നെയാണ് തോന്നുന്നു ഇങ്ങനൊരു അഡ്മിഷൻ കിട്ടാൻ എന്നെ സഹായിച്ചതും. അതുപോലെ തന്നെ അവധി ദിവസങ്ങളിൽ എക്സാം ടൈം എന്ന് 3 മണിക്കൂർ സെറ്റ് ചെയ്ത് വെച്ച് തന്നെ ബ്രില്യൻ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. പഠിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, ബ്രില്യൻ്റിൻ്റെ ഇത്രയും മോഡൽ എഴുതിയല്ലേ, ഒരു മോഡൽ സ്കിപ്പാക്കിയാലും കുഴപ്പമില്ല, അങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുക, എല്ലാ മോഡൽസും അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ NCERT, പ്രത്യേകിച്ച് ബയോളജി NCERT വായിക്കുക, അതൊക്കെ ചെയ്താൽ തന്നെ കിട്ടും. പിന്നെ എല്ലാത്തിനും ഉപരിയായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നെവർ ലൂസ് ഹോപ്പ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.